Hello ladies and gentlemen, angane nammal rendu phone use cheyidirikkiyana Realme 10 Pro Plus Redmi Note 12 Pro. ഇതില് ഏതാണ് ബെറ്റർ എന്ന് ഒറ്റയടിക്ക് ചോദിച്ചാൽ ഞാൻ ഇതാണെന്ന് പറയും. റീസൺ കേൾക്കണോ? എങ്കിൽ ഇനി തുടർന്ന് കാണാം. റീസൺ ഇതാണ്, ഓവറോൾ എക്സ്പീരിയൻസ് എനിക്ക് റെഡ്മി നോട്ട് 12 പ്രോ ആണ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് തോന്നി. ലെറ്റ് ഇറ്റ് ബി ക്യാമറ, ഒരു ഓവറോൾ ഒരു ഗുഡ് ഫോൺ എന്ന് വേണമെങ്കിൽ ഒറ്റയടിക്ക് പറയാൻ പറ്റുന്നത് റെഡ്മിയുടെ നോട്ട് 12 പ്രോ ആണ് എന്റെ അഭിപ്രായത്തിലാണ് കേട്ടോ. അല്ലാതെ വേറൊന്നുമല്ല, യൂസ് ചെയ്തിട്ട് എനിക്ക് തോന്നിയത് അങ്ങനെയാണ്. എസ്പെഷ്യലി ഇതിന്റെ ക്യാമറ കുറച്ചും കൂടെ, അത് ഞാൻ എന്തായാലും അവസാനം സാമ്പിൾസ് ഇടാം, നിങ്ങൾ തീരുമാനിക്കും. എനിക്ക് കണ്ടിട്ട് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു പിക്ചേഴ്സ്, അല്ലെങ്കിൽ കുറച്ചും കൂടെ നമുക്കൊരു ഇൻസ്റ്റാഗ്രാമബിൾ പിക്ചേഴ്സ് എടുക്കാൻ പറ്റുന്നത് ഇതായിട്ടാണ് തോന്നിയത്. ഇതിൽ 108 മെഗാ പിക്സൽ ഉണ്ട്, ഇത് 50 മെഗാ പിക്സൽ ആണ്. എന്നാൽ പോലും ഐ ഫീൽ ദിസ് ഇസ് ബെറ്റർ. പിന്നെ സ്ക്രീൻ, അതുപോലെ ഡോൾബി വിഷൻ, 10-bit കളറ്, ഹെഡ്ഫോൺസ് ജാക്ക്, 67 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിങ് രണ്ടിലും വരുന്നുണ്ട്. ഇതിൽ 80 വാട്ടിന്റെ ചാർജർ തരുന്നുണ്ട്, പക്ഷേ 67 വാട്ടെ ഇതും സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. എന്നാൽ ഇതിൽ പെട്ടിയിലകത്ത് 67 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്. കുറച്ചും കൂടെ ബ്രൈറ്റ് ഡിസ്പ്ലേ, കുറച്ചും കൂടെ ഗംഭീര സ്റ്റീരിയോ സ്പീക്കർ. അത് നിങ്ങളുടെ പഴയ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഓ എവിടെ പോയടേ ഗോക്കു. സ്റ്റീരിയോ സ്പീക്കറും ഈ ഒരു ഫോണിന്റെ ബെറ്റർ ആണ് കമ്പയറിംഗ് ടു ദിസ് വൺ. കുറച്ചും കൂടെ പഞ്ചി ആയിട്ടുള്ള സൗണ്ട് വരുന്നത് ഇതിലായിട്ടാണ് എനിക്ക് തോന്നിയത്. ഗെയിമിംഗ് ഓർ ഇത് നോക്കുകയാണെങ്കിൽ രണ്ടും സെയിം ആണ്, സെയിം ചിപ്സെറ്റാണ് യൂസ് ചെയ്യുന്നത്. സോ ഗെയിമിംഗ് ഈക്വലി സെയിം ആണ്. പക്ഷേ തെർമൽ കുറച്ചും കൂടെ ഇതിനാണ് ബെറ്റർ എന്നാണ് തോന്നുന്നത്. ബിക്കോസ് ഇത് കുറച്ച് വോം ആവുന്നത് കണ്ടത്, കുറച്ച് നേരം കളിക്കുന്ന സമയത്ത് കുറച്ച് വോം ആവുന്നുണ്ട് റിയൽമി 10 പ്രോ പ്ലസ്. എന്നാൽ ഇവിടെ അതാവുന്നില്ല. പിന്നെ പെർഫോമൻസ് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ CPU ത്രോട്ടലിംഗ് രണ്ടും നോക്കി, സെയിം ഏകദേശം സെയിം ആണ്, 81-ഉം 83-ഉം സെയിം ചിപ്സെറ്റ്. സോ അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. പിന്നെ എന്താ പറയുക, ഇതിൽ മറ്റേ എന്തിനാണ് ഫിംഗർ പ്രിന്റ് ഇവിടെയാണ് ഉള്ളത്, ഇവിടെ മറ്റേ അകത്ത് സ്ക്രീനിൻ്റെ അകത്ത്. ഇതിൽ സൈഡിൽ വരുന്ന പവർ ബട്ടണിലാണ് ഫിംഗർ പ്രിന്റ് വരുന്നത്. അത് സത്യം പറഞ്ഞാൽ എനിക്ക് സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് ആണ് കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള കമ്പയറിംഗ് ടു ദ അതർ മറ്റേ സാധനം ഡിസ്പ്ലേ. പിന്നെന്തിനാണ് പറയാനുള്ള, അതൊക്കെ തന്നെ ടൈ കാണാൻ. ഇത് വെയിറ്റ് കൂടുതലാണ്, 180-something ഗ്രാം ആണ്. ഇത് 173 എന്തോ ആണ്, അത് നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ ഇത് കുറച്ചും കൂടെ ഈ സ്ലിം മറ്റേ കർവ്ഡ് ഇതൊക്കെ ആയതുകൊണ്ട്, സ്ക്രീനൊക്കെ ആയതുകൊണ്ട് കുറച്ചും കൂടെ കൈ പിടിക്കാൻ ഇതാണ് ബെറ്റർ. പക്ഷെ ആ ഒരു കാര്യം മാത്രമേ റിയൽമി 10 പ്രോ പ്ലസ്സിലുള്ളൂ. ഈ ഒരു ഡിസ്പ്ലേ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. പിന്നെ കർവ് ഡിസ്പ്ലേ ആയതുകൊണ്ട് ടെമ്പേർഡ് ഗ്ലാസ് കിട്ടാൻ വളരെ പാടായിരിക്കും, അത് ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. ഇത് തറയെ വീണ ഡിസ്പ്ലേ പൊട്ടിയാലും നല്ല കാശ് കീറും. ഇവിടെ ആ ഒരു പരിപാടി വരത്തില്ല. ഫ്ലാറ്റ് സ്ക്രീനാണ് വരുന്നത്, ടെമ്പേർഡ് ഗ്ലാസ്സോ എന്ത് സാധനങ്ങളോ ഇതിൽ ഒട്ടിക്കാം. അത് മാത്രമല്ല, പൊട്ടിക്കഴിഞ്ഞാലും വലിയ ഒരു ഹ്യൂജ് മാർജിൻ വരില്ല വെൻ കമ്പയറിംഗ് ടു എ കർവ് ഡിസ്പ്ലേ. പിന്നെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും ഇത് തന്നെയാണ് ബെറ്റർ. ബിക്കോസ് നിങ്ങൾക്കറിയാം, ഇത് വരുമ്പോൾ തന്നെ ഇഷ്ടം പോലെ ബ്ലോട്ട്വെയർസും അതുപോലെ ആഡ്സ്, ഗ്ലാൻസ് തുടങ്ങിയ എല്ലാ ചപ്പ് ചവർ ചിനങ്ങളിയും ഇതിൻ്റെ അകത്തുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഗ്ലാൻസ് ഉണ്ട്, നമുക്കത് ഓഫ് ചെയ്തിടാം. ഉള്ള ബ്ലോട്ട്വെയർസും നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. കളയുമ്പം ഏകദേശം ക്ലീൻ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് റെഡ്മി നോട്ട് 12 പ്രോ തരുന്നത്. സോ ഓവറോൾ ഞാൻ അതാണ് പറഞ്ഞത്, ഓവറോൾ ഒരു 25,000, രണ്ടും 25,000 ആണ്. ഒരു ബെറ്റർ ഫോൺ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത് റെഡ്മി 12 പ്രോ ചി റെഡ്മി നോട്ട് 12 പ്രോ ആണ്. പിന്നെ ഭാവിയിൽ മദർ ബോർഡ് അടിച്ചു പോകുമ്പോൾ മറ്റേ മറ്റേ OS അപ്ഡേറ്റ് വരുമെന്നൊന്നും എനിക്കാണ്. ഇപ്പോൾ OS അപ്ഡേറ്റ് ആണ് സത്യം പറഞ്ഞ വില്ലന്മാർ, വരുന്ന അപ്ഡേറ്റ് ഒരുമാതിരി മിസൈൽ, സ്കഡ് മിസൈൽ വരുന്ന പോലെയാണ്, എന്തും സംഭവിക്കാം എന്നുള്ള പേരിൽ. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം റെഡ്മിയുടെ ഒരു മറ്റേ മദർ ബോർഡ് ഇഷ്യൂ ഒരുപാട് പേര് കംപ്ലൈൻറ്റ് പറയാറുണ്ട്, എസ്പെഷ്യലി പോക്കോ സീരീസിലൊക്കെ. പക്ഷേ റെഡ്മി സീരീസിൽ അധികം അങ്ങനെ വന്നിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ബലമായ സംശയം. ലൈക്ക് ഐ സെഡ്, ഒരു ഓവറോൾ ഗംഭീര ഫോൺ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ, ഇഫ് യു ഹാവ് 25,000 ഇൻ യുവർ ഹാൻഡ്, യു ക്യാൻ ഗോ ഫോർ ദിസ് ഫോൺ. അതർ ദാൻ ദാറ്റ് നിങ്ങൾക്ക് ലുക്കാണ് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഫോണിലോട്ട് പോവാം. സോ രണ്ടും ഈക്വലി നൈസാണ്. പിന്നെ എക്സ്ട്രാ ഹെഡ്ഫോൺസ് ജാക്ക്, IR ബ്ലാസ്റ്റർ, എല്ലാ കുന്തും എൻ്റെ അകത്തുണ്ട്. ഇനി ഇമാര് വെക്കാൻ എന്തിനാണ് ഉള്ളതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. എല്ലാ കുന്തും ഈ റെഡ്മി നോട്ട് 12 പ്രോയിലുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഇതാണ് ഒരു ബെറ്റർ ഓപ്ഷൻ 25,000. പിന്നെ ഈ കളർ ഞാൻ പറയാം, ലിമിറ്റഡ് എഡീഷൻ ആണ്, അധികം കിട്ടില്ല. സോ അത് വേണ്ടവർക്ക് അങ്ങനെയും ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ അവൈലബിലിറ്റി എന്ന് പറയുന്ന സാധനമുണ്ട്, അത് രണ്ട് ഫോണും കണക്കായിരിക്കും പെട്ടെന്ന് പെട്ടെന്ന് തീരുന്ന ആൾക്കാർ. ഇപ്പം അറിയാലോ, ഇപ്പോഴത്തെ ചിപ്പ് ഷോർട്ടേജും അതിൻ്റെ കാര്യം വെച്ചിട്ട് കിട്ടാൻ പാടായിരിക്കും. ബട്ട് അഗൈൻ ഞാൻ അത് പറഞ്ഞല്ലോ, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഐ ലൈക്ക് ദിസ് ഫോൺ ബെറ്റർ ദാൻ ദിസ് ഫോൺ. ബാറ്ററി ലൈഫും ഏകദേശം സെയിം തന്നെയാണ്, 5000 mAh ആണ് വരുന്നത്.
ആൻഡ് ഈക്വലി ഇറ്റ്സ് നൈസ്. ഒരു ഫുൾ ഡേ നമുക്ക് കിട്ടും, ഒരു കാഷ്വൽ യൂസ് ആണെങ്കിൽ ഒരു ഫുൾ ഡേ കിട്ടും, ഹെവി യൂസ് ആണെങ്കിൽ ഒബ്വിയസ്ലി ബാറ്ററി ഡ്രെയിൻ വരും. ഒരു വൈകുന്നേരം ആകുമ്പോൾ പിന്നെയും ചാർജ് ചെയ്യേണ്ടി വരും. 67 വാട്ടിൻ്റെ ചാർജർ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് കയറേം ചെയ്യും. അപ്പം അതൊക്കെയാണ് പറയാനുള്ളത്. ഒരു ഫോണാണ്, 5G, 3G എല്ലാ കുന്തവും ഉണ്ട്. എടുത്ത് പറയാനായിട്ട് വേറെ എന്തെങ്കിലും ഉണ്ടാടെ, നിങ്ങൾക്ക് 25,000 രൂപയ്ക്ക് 14 Pro Max S22 Ultra OnePlus 10 Pro ഒക്കെ മേടിക്കാൻ പറ്റുമെങ്കിൽ ഓക്കെ, പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി 25,000 രൂപയ്ക്ക് ആകാശിന് അതൊന്നും കിട്ടൂല. അപ്പം ഉള്ളത് കൊണ്ട് ഇതാണ് ആ ഒരു സ്ഥലത്ത് ഇതേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ല. ഇല്ലായിരുന്നെങ്കിൽ ഞാൻ അതേ പറയത്തുള്ളൂ. എന്തിനാണെങ്കിലും എനിക്കിതാണ് പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് ഫോട്ടോസ് കണ്ടിട്ട് തീരുമാനിക്കുക ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന്. അപ്പം എല്ലാം പറഞ്ഞല്ലേ.